ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് സേഫ് മോഡ് ബൂട്ട് ചെയ്യണമെന്നാണ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് റൺ കമാൻഡ് ഓപ്പൺ ചെയ്യണം. വിൻഡോ പ്ലസ് ആർ അടിച്ചാൽ മതി. അതിൽ msconfig എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിനെ റൺ ചെയ്യുമ്പം അടുത്ത് ഒരു ബോക്സ് വരും, സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. അതിൽ ബൂട്ട് ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സേഫ് മോഡ് എന്ന് അടക്കും. അത് ഇനേബിൾ ചെയ്താൽ മതി. സേഫ് മോഡിനെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എടുത്ത് ഓക്കെ കൊടുക്കണം. അതിനുശേഷം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം തന്നെ സേഫ് മോഡിലേക്ക് പോകുള്ളൂ. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല, അത് ഞാൻ വെച്ചിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് ഓഫായി പോയി ഓട്ടോമാറ്റിക്കലായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനാണ് സേഫ് മോഡ്. ശരി, നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇനേബിൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തോ അതേപോലെ നമുക്ക് ചെയ്താൽ മതി. നോർമൽ വിൻഡോയിൽ പോകണമെങ്കിൽ നമുക്ക് ആ സേഫ് മോഡിനെ മാത്രം മാറ്റിയാൽ മതി. അടുത്ത അപ്ലൈ കൊടുത്ത് ഓക്കെ അടിക്കുമ്പോൾ പഴയ വിൻഡോയ്ക്ക് വരും. റീസ്റ്റാർട്ട് ചെയ്യുമ്പം നോർമൽ വിൻഡോ കാണാൻ പറ്റും. A few moments later. അത്രേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് സേഫ് മോഡ് ഇനേബിൾ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. പക്ഷേ അത് യൂസ് ചെയ്യുമ്പം നെറ്റ്വർക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പം നമ്മുടെ സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാനുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റിവ്യൂവിംഗ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക.